നമസ്കാരം, ഞാൻ ഡോക്ടർ നിപുൺ, സൈക്യാട്രിസ്റ്റാണ്, കേരള ഹെൽത്ത് സർവീസിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷാദ രോഗത്തെ പറ്റിയാണ്. അപ്പോൾ എന്താണ് വിഷാദ രോഗം, എങ്ങനെ അത് നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന മനുഷ്യ സഹജമായ വിഷമത്തിൽ നിന്ന് വിഷാദ രോഗത്തിന് എന്താണ് വ്യത്യാസം അല്ലെ? അപ്പോൾ സൈക്യാട്രിസ്റ്റുകൾ വിഷാദ രോഗത്തിൽ പ്രമുഖമായി പറയുന്ന മൂന്ന് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, ഉന്മേഷമില്ലായ്മ. ഒന്ന്, സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം ലഭിക്കാതിരിക്കുക. ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതായിരിക്കാം, സിനിമയായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ആസ്വദിക്കുന്നതായിരിക്കാം. വിഷാദ രോഗമുള്ള ഒരാൾക്ക് അതിൽ സന്തോഷം കിട്ടില്ല. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഡിപ്രസ്ഡ് മൂഡ്, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വിഷമത്തിൻ്റെ ഒരവസ്ഥ, ദുഃഖത്തിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് വിഷാദ രോഗത്തിനെ സാധാരണ ഒരു അസുഖത്തിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ ഒരു വിഷമത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വിഷാദ രോഗം ഇന്ത്യയിൽ എത്ര പേർക്കുണ്ടെന്ന് കേട്ടാൽ ഞാൻ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഏകദേശം ഇന്ത്യയിൽ 5 കോടി ആൾക്കാരെ വിഷാദ രോഗത്തിനിരയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളുള്ള രാജ്യം ഇന്ത്യ ആയിരിക്കാം. പറയപ്പെടുന്നത് 15% അല്ലെങ്കിൽ 15 മുതൽ 20% ആൾക്കാർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വിഷാദ രോഗത്തിൻ്റെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചകളാവാം, മാസങ്ങളാവാം, ഒരിക്കലെങ്കിലും വന്നു പോയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. വിഷാദരോഗം ഏതൊക്കെ തരത്തിലാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള ജീവിതം, അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, അദ്ദേഹത്തിൻ്റെ എല്ലാ ലൗകികമായിട്ടുള്ള ജീവിതത്തിനെയും ബാധിക്കുന്നൊരു അസുഖമാണ് വിഷാദരോഗം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇതിന് വേണ്ടത്രയ്ക്ക് ഒരു തിരിച്ചറിവോ ഒന്നും കിട്ടാറില്ല. പല കാരണങ്ങളായിരിക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിമാനത്തോടെ ഷുഗറും പ്രശ്നമുണ്ടെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വിഷാദരോഗം ഉണ്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലാണ്. ഭ്രാന്തൻ എന്ന് മുത്തപ്പെടും, സൈക്യാട്രിസ്റ്റ് കാണാൻ പോയത് രോഗിയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ തന്നെ, ഇപ്പോൾ ഇന്ന് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് അല്ലെ, ആത്മഹത്യ ചെയ്യുന്ന 100 പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ 90 പേർക്ക് വിഷാദരോഗം വന്നു പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ തന്നെ എൻ്റെ അറിവിൽ ഒരു ദിവസം തന്നെ ഞാൻ 3 ആത്മഹത്യകൾ കണ്ടിരുന്നു. അതിലൊന്ന് 17 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു, ഒന്ന് 19 വയസ്സുള്ള പയ്യനായിരുന്നു, ഒന്ന് 45 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതിൽ 3 പേരെയും ആത്മഹത്യയുടെ കാരണം വിഷാദ രോഗമായിരുന്നു. ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ വിഷാദ രോഗമായിരുന്നു. ഇവരാരും സഹായം തേടിയതുമില്ല, ഇവരതിനിരയാവുകയും ചെയ്തു. അപ്പോൾ പല ആൾക്കാരും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷാദ രോഗം ആത്മഹത്യ ഉണ്ടാക്കില്ല എന്നാണ്. ആത്മഹത്യ ചെയ്യാൻ തോന്നി ചെയ്തു, അതല്ലാതെ അതിൻ്റെ പിന്നിൽ വിഷാദ രോഗം ഉണ്ടായിരുന്നോ എന്നോ അസുഖം ഉണ്ടായിരുന്നോ എന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ആൾക്കാർ ആരായുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വിഷാദരോഗത്തിന് എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എന്താണ് വിഷാദരോഗത്തിനുള്ള സാധ്യതകൾ കൂട്ടുന്ന സംഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വയസ്സ് വലിയൊരു ഘടകമാണ്. ഒരാളുടെ പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന് വിഷാദരോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്ത്രീകൾ, ദൗർഭാഗ്യവശാൽ പുരുഷന്മാരെ കാട്ടും സ്ത്രീകൾക്ക് വിഷാദരോഗം ഉണ്ടാവാനുള്ള സാധ്യത ഏകദേശം 2 ഇരട്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ പ്രസവത്തിന് ശേഷം, പ്രസവാനന്തരമായിട്ട് അതിന് മുമ്പോ അതിന് ശേഷമോ വിഷാദരോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉള്ള ആൾക്കാർ, മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് അസുഖത്തിൽ നിന്ന് അനുഭവിക്കുന്ന ആൾക്കാർ, അതിപ്പോൾ വാദമായിരിക്കാം, ഇവർക്കൊക്കെ വിഷാദരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിലുപരി നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഏത് രോഗി വരുമ്പോഴും ഞാൻ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം എന്താ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ, വിഷാദരോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? കാരണം നമ്മളെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷാദരോഗം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതൊരു നാണക്കേടൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവാം. എൻ്റെ അഭിപ്രായത്തിൽ വിഷാദരോഗമില്ലാത്തൊരു കുടുംബം ചിലപ്പോൾ കേരളത്തിലേ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരാൾക്കുണ്ടാവും. അപ്പോൾ വിഷാദരോഗത്തിൻ്റെ ഒരു ചരിത്രം
കുടുംബത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഇതിനൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആൾക്കാർ, മദ്യാവാം കഞ്ചാവാം, ഇവർക്കൊക്കെ വിഷാദരോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ നമ്മളെ നാട്ടുമുറത്തൊക്കെ ചെന്നി അല്ലെങ്കിൽ എന്താ പറയുക, അപസ്മാരം എന്നൊക്കെ ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറയില്ലേ, അപ്പോൾ എപ്പിലെപ്സി അപസ്മാര രോഗം, അല്ലെങ്കിൽ പാർക്കിൻസോൺസും ഡിസീസ്, അല്ലെങ്കിൽ ആൽഷിമേഴ്സ്, ഡിമെൻഷ്യ, ഇങ്ങനത്തെ അസുഖങ്ങൾക്കും വിഷാദരോഗം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട് വിഷാദരോഗം ഉണ്ടാകാൻ. ഇനി നമുക്ക് ഇന്നിപ്പോൾ ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ അല്ലേ. എൻ്റെ വളരെ അടുത്ത എൻ്റെ സുഹൃത്തുക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയൊരു തോൽവിയാണ്. നമ്മളെന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെയും തോൽവിയാണ്. പറയപ്പെടുന്നത് ഒരു 2030 ആകുമ്പോഴേക്കും, ഈ ഒരു ഏതാനും വർഷങ്ങൾക്കകം, നമ്മുടെ രാജ്യത്തിന് $1 trillion നഷ്ടമാണ് അത്ര മെൻ്റൽ ഇൽനെസ് കാരണം ഉണ്ടാകാൻ പോകുന്നത്. അത് വലിയൊരു വിലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വിഷാദരോഗമുള്ള ഒരാളെ കണ്ടെത്താൻ പറ്റും? വിഷാദരോഗമുള്ളൊരു വ്യക്തി ഞാൻ മുമ്പ് പറഞ്ഞ ആ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഉന്മേഷമില്ലായ്മ, ഒന്നിനും താല്പര്യമില്ലായ്മ, ഒരു സന്തോഷക്കുറവ്, വിഷമം, തീവ്രമായിട്ടുള്ള വിഷമം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം, നമ്മൾ നിസ്സാരമാക്കി തള്ളിക്കളയും. കാരണം ഇതിന് ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഒരുപാട് ആൾക്കാർ മടിക്കുന്നത്, എൻ്റെ അടുത്ത് സ്ഥിരം വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, സാർ ഇത് ആജീവനാന്തം കഴിക്കേണ്ടി വരും, നമ്മളിതിന് അടിമയായി പോകും. ഇല്ല, നിങ്ങളൊരു അടിമയാവില്ല. കാരണം പണ്ടത്തെക്കാട്ടും ഒരുപാട് മരുന്നുകൾ മാറി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ ഓഫ് ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ഒരു സൈക്യാട്രിസ്റ്റ് നിങ്ങൾ പോയി കണ്ടു, ചിലപ്പോൾ 6 months വരെ മരുന്ന് കഴിച്ച ആ രോഗി ഭേദാവായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരാൾക്കും ഒരു വിഷാദരോഗം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ, ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധു, അച്ഛനോ അമ്മയോ ആരായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്റ്റലിലത്തെ വാർഡനോ, ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക, ഒരു പ്രൊഫഷണൽ, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ 2 രീതികളുണ്ട് വിഷാദത്തിനെ ചികിത്സിക്കാൻ. ഞാൻ പറയുന്നത് രണ്ടും സെപ്പറേറ്റ് അല്ല, രണ്ടും ഒരേ തോണിയിൽ പോകുന്ന ചികിത്സാ രീതികളാണ്. വിഷാദരോഗത്തിന് നമുക്ക് മരുന്നും ഉപയോഗിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ കൗൺസിലിങ്ങും. അപ്പോൾ എങ്ങനെ നമ്മൾ വിഷാദരോഗത്തിനെ ചികിത്സിക്കുന്നു? കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് സൈക്യാട്രിസ്റ്റിൻ്റെ റോൾ എന്താണ്, സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്താണ്. സൈക്യാട്രിസ്റ്റുകൾ MBBS കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ സൈക്യാട്രി ചെയ്ത് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ്. സൈക്കോളജിസ്റ്റുകൾ സൈക്കോളജിയിൽ, ആർട്സ് കോളേജുകളിൽ സൈക്കോളജിയിൽ ആദ്യം UG എടുത്ത്, പിന്നെ PG എടുത്ത്, പിന്നെ MPhil കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സൈക്യാട്രിസ്റ്റുകളാണ് മരുന്ന് എഴുതുന്ന ആൾക്കാർ. സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, IQ അസസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സൈക്യാട്രിസ്റ്റുകൾക്കും കൗൺസിലിംഗ് ചെയ്യാം, പക്ഷേ നമ്മുടെ ജോലി തിരക്ക് കാരണം നമ്മൾ കൂടുതൽ സൈക്യാട്രിസ്റ്റുകൾ കൗൺസിലിംഗ് ചെയ്യില്ല എന്നല്ല, നമ്മുടെ ജോലി തിരക്ക് കാരണം കൂടുതൽ നമ്മൾ രോഗികളുടെ മരുന്ന് സംബന്ധമായ മേഖലകളിലാണ് ഫോക്കസ് ചെയ്യാറ്. ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഇല്ല. ഞാൻ പ്രൈവറ്റ് സർവീസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു വളരെ നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, 2 junior psychologists ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രോഗി വിഷാദരോഗമായി വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ ലക്ഷണങ്ങൾ എന്താണെന്നറിയാൻ ആദ്യം തന്നെ നമ്മളൊരു ഒരു ചോദ്യോത്തരം കൊടുക്കും, ഒരു ക്വസ്റ്റിനെയർ. ആ ക്വസ്റ്റിനെയറിൽ അവർക്ക് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും, അതിനെത്രമാത്രം തീവ്രത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ചെറിയൊരു വിഷാദരോഗമാണെങ്കിൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞൊരു ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാം. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ചില സൈക്യാട്രിസ്റ്റുകൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണുണ്ട്. എൻ്റെ
ഒരു വിശ്വാസം ഏത് രോഗിയും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിഷാദ രോഗത്തിന് ആന്റി ഡിപ്രസൻസ് പ്രമുഖമായിട്ട് ഉപയോഗിക്കുന്നത് SSRIs എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നിൻ്റെ ഒരു കൂട്ടമാണ് ഒരു കുടുംബമാണ് ഒരു മരുന്നിൻ്റെ ആ മരുന്ന് കുടുംബത്തിലാണ് നമ്മൾ കൂടുതൽ വിഷാദത്തിന് ചികിത്സിക്കാൻ യൂസ് ചെയ്യാറ് അതിനൊപ്പം തന്നെ കൗൺസിലിംഗ് കൂടി ഉണ്ടെങ്കിലാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ എൻ്റെ വീട്ടിലത്തെ പ്രാക്ടീസിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എൻ്റെ അടുത്തേക്ക് രോഗികൾ വരുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മരുന്നിനൊപ്പം തന്നെ കൗൺസിലിംഗ് കൂടി എടുക്കൂ അപ്പോഴാണ് ആ ഒരു ചികിത്സയ്ക്ക് ഒരു പൂർണ്ണത വരുന്നുള്ളൂ ഇനി കുറേ ആൾക്കാർ ചോദിക്കും ഈ മരുന്ന് കഴിച്ചാൽ ആ ജീവനാന്തം നമ്മൾ ഇതിന് അടിമയാവും ഇല്ല കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾക്കകം തന്നെ നമുക്കൊരു ഭേദാവാൻ പറ്റും വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട് വിഷാദരോഗമുള്ള ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു സ്വയം തിരിച്ചറിഞ്ഞ് എന്താ ആദ്യം സമ്മതിച്ചു നിങ്ങൾ ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുത്തോളൂ യോഗ ചെയ്തോളൂ ഇതെല്ലാം നല്ലതാണ് പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ എത്ര വേഗം പോയി കാണണം അതിലൊരു നാണക്കേട് വിചാരിക്കരുത് പലരും ഉണ്ടാവും വിമർശിക്കാൻ പുച്ഛിക്കാൻ പക്ഷെ നിങ്ങളത് കാര്യമാക്കരുത് നിങ്ങൾ സഹായം തേടണം പിന്നെ വിഷാദരോഗമുള്ള ഒരാൾ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കുക ആദ്യം വേണ്ടത് ഏറ്റവും ആൾക്കാർ അവഗണിക്കുന്നൊരു സംഭവം വിഷാദരോഗത്തിൽ ശ്രദ്ധ കുറയും അപ്പോൾ ശ്രദ്ധ കുറയുമ്പോൾ ഒരു വിഷാദരോഗമുള്ള ഒരാളെ നമ്മുടെ കുടുംബത്തിലുള്ള അച്ഛനോ അമ്മയോ അനിയനോ ഭാര്യയോ കുട്ടിയോ ഒരു പുരുഷന നിലയിലാണ് ഞാൻ പറയുന്നത് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ അവരെ പരിചരിക്കണം മലയാളി ചെയ്യുന്ന മലയാളിക്ക് അറിയാമല്ലോ ഈ വിമർശനം ജഡ്ജ് ചെയ്യുക അത് വേണ്ട ഒരു രോഗി വിഷാദരോഗത്തിന് അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരിക്കലും കുറ്റം പറയരുത് അവരത് അഭിനയിക്കുകയാണോ കാട്ടുകയാണോ അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മൾ അവരെ ആ ഒരു വ്യത മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ സഹായിക്കുക അവരെ മരുന്നുകൾ തോക്കുക അവരെ ഉറക്കം ശരിയാണോ എന്ന് നോക്കുക ചെറിയൊരു എക്സസൈസിൽ സഹായിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിനെ നന്നായി ശ്രദ്ധിക്കുക പിന്നെ ആത്മഹത്യാ പ്രവണത കാണിച്ചു തന്നെ അവരെ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത് ഒരിക്കലും ആത്മഹത്യാ പ്രവണത ഒരാൾ ഒറ്റയ്ക്കാക്കരുത് ഇന്ന് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും സമൂഹത്തിന് പരാജയമാണ് അപ്പോൾ ഏതെങ്കിലും വിഷാദരോഗമുള്ള ഒരാളെ ഒരു ഡോക്ടറെ എത്തിക്കുക സൈക്കോളജിസ്റ്റ് എത്തിക്കുക എത്തിക്കുക ആത്മഹത്യാ പ്രവണത ഒരാളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത് അവരെ പരിചരിക്കുക ഇതാണെങ്കിൽ നമുക്ക് തരാനുള്ള സന്ദേശം നന്ദി നമസ്കാരം